തിയഗം എയ്റ്റി ഫോർ ഫണ്ടമെൻ്റൽ തിയഗം ഓഫ് ഗ്യാൽവാ തിയറി ഓക്കെ നമ്മൾ ഈ ശരിക്കും ഈ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് ഈ പേപ്പർ നമ്മൾ പഠിക്കുന്നത് തന്നെ ഈ ഫണ്ടമെൻ്റൽ തിയഗം ഓഫ് ഗാൽവാ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട റിസൾട്ട്സ് മുഴുവൻ ഈ തേർഡ് മോഡ്യൂൾ മുതൽ അവിടെ നിന്നിട്ടാണ് ഫീൽഡ് വരുന്നത് സോ തേർഡ് മോഡ്യൂൾ മുതൽ നമ്മൾ പഠിക്കുന്ന റിസൾട്ട്സ് മെയിനായിട്ട് ഈ ഫണ്ടമെന്റൽ തിയഗം ഓഫ് ഗ്യാൽവ തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ഇത് നിങ്ങൾക്ക് പേരെടുത്ത് ചോദിക്കാം സ്റ്റേറ്റ് ആൻഡ് ബുക്ക് ഫണ്ടമെൻറ്റൽ തിയഗം ഓഫ് ഗ്യാൽവ തിയറി എന്ന് ചോദിക്കാം സോ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒരു പേജ് ഉണ്ട് കണ്ടാൽ ലെങ്തിയാണ് സ്റ്റേറ്റ് ആൻഡ് പോവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം ഓക്കെ പിന്നെ ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ് പ്രൂഫ് അത്ര ലെങ്തി ഒന്നുമല്ല ഓക്കെ സോ ഇതിനകത്ത് അഞ്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ അഞ്ച് പാർട്സ് നമ്മൾ പ്രൂവ് ചെയ്യണം ഓക്കെ ഓരോ പാർട്ട് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പ്രൂവ് ചെയ്യാം ഓക്കെ നമുക്ക് ഫണ്ടമെൻ്റൽ തിയം ഓഫ് ഗ്യാൽവീയം നോക്കാം ലെറ്റ് ഇ ഓവഗഫ് ബി എ ഗ്യാൽവ എക്സ്റ്റൻഷൻ ഇ ഓവഗഫ് എന്ന് പറയുന്നത് ഒരു ഗ്യാൽവ എക്സ്റ്റൻഷൻ ആണ് തന്നിട്ടുണ്ട് ഒരു എക്സ്റ്റെൻഷൻ ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു തിയഗം എയ്റ്റി വൺലിലെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണോ ഈ എക്സ്റ്റൻഷൻ ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെന്ന് പറയുമ്പോൾ എന്താണ് ഗ്യാൽവ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ ആ തിയം എയ്റ്റി വൺലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആണ് നമുക്ക് ഏത് കണ്ടീഷൻ വേണമെങ്കിലും നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം ഓക്കെ അത് എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ് ഇ ഓഗ ഗഫ് ഗ്യാൽവ എക്സ്റ്റൻഷൻ മീൻസ് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഇസ് ഈക്വൾ ടി ഈജി ആയിരിക്കും രണ്ടാമത് എന്താണ് എവറിഡ്യൂസിൾ പോൾണോമെൽ പിഒഫെക്സ് ഇൻ എഫെക്സ് ഹാവിംഗ് എ റൂട്ട് ആൽഫ ഇന്നി ഈസ് സെപ്റ്റബിൾ ആൻഡ് സ്പ്ലിറ്റ്സ് ഓവർ ഈ തേർഡ് കണ്ടീഷൻ അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് തേർഡ് കണ്ടീഷൻ ഈസ് എവ്രി അല്ല ഇസ് എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് സംസെപ്റ്റബിൾ പോൾനോമേൽ എഫോഫെക്സ് ഇൻ ക്യാപിറ്റൽ എഫോഫിക്സ് സോ ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ഇ ഒവഗ്രഫർ ഗ്യാൽവ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ വിത്ത് ഗ്യാൽവ ഗ്രൂപ്പ് കറസ്പോണ്ടിങ് ഗ്യാൽവ ഗ്രൂപ്പ് എന്താണ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവഗ്രഫർ ഇതിനകത്ത് എന്താ വരുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഓട്ടോമോബിസും സോണി ദാറ്റ് ലീവ്സ് എഫ് ഫിക്സഡ് സോ അതിനെ ജി എന്ന് കൊടുക്കുന്നു അങ്ങനെ ആണെങ്കിൽ ദെൻ ഫസ്റ്റ് പാർട്ട് എന്താ പറയുന്നത് ദ ഫംഗ്ഷൻ ഗാമ ഫ്രം സബ് ഗ്രൂപ്പ് ഓഫ് ജി ടു ലാറ്റീസ് ഓഫ് ഇ ഇയോ വഗഫ് നമ്മൾ കണ്ടു നമ്മൾ പാർഷ്യൽ ലാറ്റീസസ്ന്റെ എക്സാമ്പിൾ കണ്ടപ്പോൾ കണ്ടായിരുന്നു സബ് ഗ്രൂപ്പ് ഓഫ് ജി ഒരു ലാറ്റീസ് ആണ് ലാറ്റീസ് ഓഫ് ഇ എന്ന് പറയുന്നത് ഒരു ലാറ്റീസ് ആണ് സോ ഗാമ ഈസ് എ ഫംഗ്ഷൻ ഫ്രം സബ് ഗ്രൂപ്പ് ഓഫ് ജി ടു ലാറ്റീസ് ഓഫ് ഇ ഇയോ അബഗഫ് ഡിഫൈൻഡ് ബൈ സോ ഗാമ സബ്ഗ്രൂപ്പ് ഓഫ് ജിയിലെ എച്ച് എന്ന് പറയുന്ന ഒരു സബ്ഗ്രൂപ്പ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും ഇ എച്ചിലേക്ക് മാപ്പ് ചെയ്യും ഇ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സഡ് ഫീൽഡാണ് ഓക്കെ ഇതെന്ന് പറയുന്നത് ഇലാറ്റീസ് ഓഫ് ഇ ഒ വക എഫിലെ എലമെൻ്റ് ആണ് കാരണം എന്താ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സബ്ഗ്രൂപ്പ് ഓഫ് ജി ആണ് അതായത് ഗ്യാൽബ്രൂപ്പ് ഓഫ് ഇ ഒ വക എഫിൻ്റെ ഒരു സബ്ഗ്രൂപ്പ് ആണ് സോ എച്ചിലെ എല്ലാ എലമെൻറ്സും എന്തിനെ ഫിക്സ് ചെയ്യും എച്ചിലെ ഏത് ഓട്ടോമോഫീസും എടുത്താലും എഫിലെ എലമെൻസിനെ ഫിക്സ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഇ എച്ചിനകത്ത് എന്തുണ്ട് എഫ് ഉണ്ട് ഇ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സെറ്റ് ഓഫ് ദോസ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് ഫിക്സഡ് ബൈ എവ്രി എലമെൻറ്റ് ഇൻ എച്ച് എവ്രി സിക് മൈ ഇൻ എച്ച് ഓക്കെ ഈ ജി എച്ച് എന്ന് പറയുന്നത് ജിയുടെ സബ്ഗ്രൂപ്പായതന്നെ ഇവിടുത്തെ എല്ലാ ഓട്ടോമോഫിസംസും എഫിനെ ഫിക്സ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇ എച്ചിനകത്ത് എഫ് ഉണ്ട് ഇ എച്ച് സബ് ഫീൽഡ് ഓഫ് ഇയു ആണ് സോ ഇ എച്ച് ഒരു ഇൻറ്റർമീഡിയറ്റ് ഫീൽഡാണ് ലാറ്റീസ് ഓഫ് ഇഒഒ്രഫിൽ എലമെന്റ് ആണ് സോ ഈ മാപ്പ് ഇങ്ങനെയാണ് സബ്ഗ്രൂ എച്ച് എന്ന് പറയുന്ന ഒരു സബ്ഗ്രൂപ്പ് സബ്ഗ്രൂപ്പ് ഓഫ് ജിയിലൊരു എലമെൻറ്റ് എടുത്ത് അതിനെ ഇ എച്ചിലേക്ക് മാപ്പ് ചെയ്യും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് ഈസ് ആൻ ഓർഡർ റിവേഴ്സിംഗ് ബൈജക്ഷൻ ഇതൊരു ഓർഡർ റിവേഴ്സിംഗ് ആണ് ഓർഡർ റിവേഴ്സിംഗ് മാപ്പ് കഴിഞ്ഞ ലെമ്മ എയ്റ്റി ത്രീയിൽ നമ്മൾ കണ്ടായിരുന്നു അതായത് എ ലസ്താനോ ഈക്വൾ ടു ബി ആണെങ്കിൽ ഗാമ ഓഫ് ബി ലസ്താനോ ഈക്വൾ ടു ഗാമ ഓഫ് എന്ന് പ്രൂവ് ചെയ്യണം സോ അതാണ് ഓർഡർ റിവേഴ്സിംഗ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത് സോ ഈ മാപ്പ് ഒരു ഓർഡർ റിവേഴ്സിംഗ് മാപ്പാണ് ഇതൊരു ബൈജക്ഷൻ ആണ് വൺ വൺ ഓൺ ടു ആണ് വൺ വൺ ഓൺ ടു മാപ്പ് ആയത് ബൈജക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ആ ഇൻവേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട് ഇൻവേഴ്സ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം ഡെൽറ്റ ആൻഡ് ഡെൽറ്റാന്ന് പറയുന്നത് എവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് ലാറ്റീസ് ഓഫ് ഇ ഒഗഫിൽ നിന്ന് സബ് ഗ്രൂപ്പ് ഓഫ് ജിയിലേക്കായിരിക്കും ഓക്കെ ഇനി അത് ഒരു എലമെൻറ്റിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും ലാറ്റീസ് ഓഫ് ഇ ഒഗഫിൽ ഒരു സബ് ഫീൽഡ് ഒരു ഫീൽഡ് ബി എടുക്കുവാണെങ്കിൽ ആ ബി യെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ ബിയിലേക്ക് മാപ്പ് ചെയ്യും സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഗാമ എന്ന് പറയുന്ന മാപ്പിംഗ് ഓർഡർ റിവേഴ്സിങ് ആണ് അത് ബൈജക്ഷൻ ആണ് അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഡെൽറ്റ ഓക്കെ ഇനി അടുത്ത അഞ്ച് ബാക്കി നാല് പാർട്സിലേക്ക് ഞാൻ പോകുന്നില്ല സോ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ പാർട്ടിൻ്റെ പൂഫ് ആകാം നമുക്ക് ഓരോ വീഡിയോയിലും ഓരോ പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ ആദ്യം ഇത് ഓഡർ റിവേഴ്സിംഗ് ഗാമെന്ന് പറയുന്ന മാപ്പ് ഓർഡർ റിവേഴ്സിംഗ് ആണെന്നാണ് ഞാൻ പോവു ചെയ്യാൻ പോകുന്നത് സോ അതിന് വേണ്ടി ഞാൻ രണ്ട് സബ്ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഓഫ് ജിയിലെ രണ്ട് എലമെൻറ്സ് എടുക്കുന്നു കെ യും എച്ചും വിത്ത് കെ ലസ്താനോ ഈക്വൾ ടു എച്ച് നമ്മൾ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇതൊരു ലാറ്റീസ് ആവുന്ന എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അവിടെ നമ്മൾ ഈ പാർഷൽ ഓർഡർ ലത്താനോ ഈക്വൾ ടു എന്തായിട്ടാണ് എടുക്കുന്നത് സബ്സെറ്റ് ഓഫ് ആയിട്ടാണ് സോ ദാറ്റ് ഈസ് കെ സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഓർഡർ ഓഡോസിംഗ് ആണെന്ന് കാണിക്കാൻ ഗാമ ഓഫ് എച്ച് ഈസ് ലസ്താനോ ഈക്വൾ ടു ഗാമ ഓഫ് കെ എന്ന് ഓക്കെ ഗാമ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഗാമ ഗാമഓർ എച്ചിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് ഇ എച്ചിലേക്ക് സോ നമുക്ക് എന്താ പോവുകയുണ്ട് ഇ എച്ച് ഇസ് ലസ്താൻ ഓക്വൽ ടു ഇ കെ എന്ന് സോ ഇ എച്ചും ഇ കെയും എന്താണെന്ന് നമുക്ക് നോക്കാം ഇ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ബൈ ഡെഫിനേഷൻ സെറ്റ് ഓഫ് ദോസ് എലമെൻസ് ആൽഫ ഇൻ ഇ ഇന്നി ദാറ്റ് അതായത് എച്ചിലെ എല്ലാ ഓട്ടോമോഫിസംസും ഫിക്സ് ചെയ്യുന്ന ഇയിലെ എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ സോ സെറ്റ് എഫ് ഫോൾ ആൽഫ എലമെന്റ് ഓഫ് ഇ സസ് ദാറ്റ് സിക്മ ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു ആൽഫ ഫോഹോൾ സിക്മ എലമെൻ്റ് ഓഫ് എച്ച് സിമിലർലി കെ എന്ത് 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 വരും സെറ്റ് ഫോൾ ആൽഫ എലമെന്റ് ഓഫ് സെസ് ദാറ്റ് സിക്മ ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു ആൽഫ ഫോഹോൾ സിഗ്മാ എലമെന്റ് ഓഫ് കെ ഇ എച്ച് ആൻഡ് ഇ കെ ആർ സബ് ഫീൽസ് ഓഫ് ഇ എച്ച് ആൻഡ് ഇ എച്ചും ഇ കെ ആൻഡ് സബ് ഫീൽസ് ഓഫ് ഇ ആണ് എന്ത് കണ്ടെയ്നിങ് എഫ് എഫിനെ കണ്ടെയ്ൻ ചെയ്യും കാരണം എന്താ എച്ചും കെയും എന്താണ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി ആണ് സോ ജി എന്ന് പറഞ്ഞാൽ ഗാൽവഗ ഗ്രൂപ്പ് ഓഫ് ഇഒവഗ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇഒവഗഫിലെ ഏതൊരു ഓട്ടോമോഫിസും എടുത്താലും അത് എഫ് എന്ന് പറയുന്ന ഫീൽഡിനെ ഫിക്സ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഇ എച്ചിനകത്തും ഇ കെക്കകത്തും എന്ത് കാണും എഫിലെ എല്ലാ എലമെൻ്റ്സും കാണും സോ അതുകൊണ്ട് തന്നെ ഇ എച്ചും ഇ കെയും എന്താണ് എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഫീൽഡ്സ് ഓഫ് ഇ ആണ് സൊരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡാണ് ഇ ക്കും എഫിനും ഇടയ്ക്കുള്ള ഓക്കെ ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് കെ ലസ്താനോ ഈക്വൾ ടു എച്ച് ആണെങ്കിൽ ഇ എച്ച് ലസ്താനോ ഈക്വൾ ടു ഇ കെ അപ്പോഴാണുള്ള ഗാം ഓഫീസ് ലസ്താനോ ഈക്വൾ ടു ഗാം ഓഫ് കെ എന്ന് കിട്ടുന്നത് ഇ എച്ച് ലസ്താനോ ഈക്വൾ ടു ഇ കെ എന്ന് പറഞ്ഞാൽ എന്താണ് ലസ്താനോ ഈക്വൾ ടു എന്ന് വെച്ചാൽ സബ്സെറ്റ് ഓഫ് ആണ് സോ ഇ എച്ച് സബ്സെറ്റ് ഓഫ് ഇ കെ എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് സോ ഞാൻ അതിലേക്ക് പോവാണ് ഇ എച്ച് സബ്സെറ്റ് ഓഫ് ഇ കെ എന്ന് പോവുകയാണെങ്കിൽ എന്ത് വേണം ആൽഫ ഇ എച്ചിൽ നിന്ന് എടുക്കുന്നു അത് ഇ ഉണ്ടെന്ന് കാണിച്ചാൽ മതി സോ ലിറ്റ് ആൽഫ എലമെൻറ്റ് ഓഫ് ഇ എച്ച് അങ്ങനെ ആണെങ്കിൽ ഇ എച്ചിലെ ഏതൊരു ആൽഫ എടുത്താലും എന്താണ് സിഗ്മ ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു ആൽഫ ഫോർ ഓൾ സിഗ്മ എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് കിട്ടും പിന്നെ നമുക്കറിയാം കെയെന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എച്ച് ആണ് സോ എച്ചിലെ എല്ലാ സിക്മയ്ക്കും സിഗ്മ ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു ആൽഫ ആണ് എച്ചിനകത്ത് കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കെയിലെ എല്ലാ എലമെന്റ്സിനും ഇത് ട്രൂ അല്ലേ സോ എനിക്ക് എന്ത് പറയാം സിഗ്മ ഓഫ് ആൽഫ ഈസ് ഈക്വൾ ടു ആൽഫ ഫോർ ഓൾ സിഗ്മ എലമെൻറ്റ് ഓഫ് കെ സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആൽഫ എവിടുത്തെ എലമെൻ്റ് ആവും ആൽഫ എലമെൻറ്റ് ഓഫ് ഇ കെ ആവും സോ ആൽഫ എലമെന്റ് ഓഫ് ഇ എച്ച് എന്ന് എടുത്തപ്പോൾ ആൽഫ എലമെൻറ്റ് ഓഫ് ഇ കെ എന്ന് കിട്ടി സോ എനിക്ക് എന്ത് പറയാം ഇ എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ കെ സോ പാർഷ്യൽ ഓർഡർ ഉപയോഗിച്ച് എഴുതി ഇതിനെ എങ്ങനെ എഴുതും ഇ എച്ച് ലസ്താനോവ് ഈക്വൾ ടു ഇ കെ സോ കെ ലാൻ ഓവ് ഈക്വൾ ടു എച്ച് എന്ന് പറഞ്ഞെടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി ഇ എച്ച് ലസ്താനോ ഈക്വൾ ടു ഇ കെ ഇ എച്ച് എന്ന് പറഞ്ഞാൽ ഗാമോഫ് എച്ച് ആണ് സോ ഗാമ ഓഫ് എച്ച് ലസ്താനോ ഈക്വൾ ടു ഗാം ഓഫ് കെ എന്ന് കിട്ടി സോ ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് സോ ഗാമൈസ് ഓർഡർ റിവേഴ്സിംഗ് എന്ന് കിട്ടി ഇനി ഗാമൈസെ ബൈജക്ഷൻ എന്നും അതിൻ്റെ ഇൻവേഴ്സ് ഡെൽറ്റ ആണെന്നും പ്രൂവ് ചെയ്യണം സോ അതിനുവേണ്ടി ഫസ്റ്റ് ബൈജക്ഷൻ മീൻസ് വൺ വൺ ഉണ്ടു സോ ഞാൻ ആദ്യം ഗാമൈസ് ഇഞ്ചക്റ്റീവ് വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ് സോ അതിനുവേണ്ടി കെയും എച്ചും രണ്ട് സബ് ഗ്രൂപ്പ് ഓഫ് ജിയിൽ നിന്ന് എടുക്കുന്നു ഗാമ ഓഫ് കെ ഈസ് ഈക്വൾ ടു ഗാമോ ഓഫ് എച്ച് എന്ന് അസ്യൂം ചെയ്യുന്നു അങ്ങനെ ആണെങ്കിൽ എനിക്ക് കെ ഈക്വൾ ടു എച്ച് എന്ന് പോവുകയാണ് ഇത് ഇൻജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ ഗാമ ഓഫ് കെ ബൈ ഡെഫിനേഷൻ എന്താണ് ഇ കെ ഗാമ ഓഫ് എച്ച് ഇ എച്ച് സോ ഇ കെ ഇസ് ഈക്വൾ ടു ഇ എച്ച് എന്ന് കിട്ടും ഇനി ഞാനൊരു റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണ് ഈ റിസൾട്ട് നിങ്ങൾ കോട്ട് ചെയ്താൽ മതി ഓക്കെ ദെൻ ബൈ ദ റിസൾട്ട് എന്താണ് ഇഫ് ജി ആൻഡ് എച്ച് ആർ ഫൈനൈറ്റ് സബ് സബ്ഗ്രൂപ്പ്സ് ഓഫ് ഓട്ടോമോഫിസം സോണി ആൻഡ് ഇ ജി ഈസ് ഈക്വൾ ടു ഇ എച്ച് ദെൻ ജി ഇസ് ഈക്വൾ ടു എച്ച് സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടി ഇ കെ ഇസ് ഈക്വൾ ടു ഇ എച്ച് സോ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം ഈ ജിയും എച്ചും ഇവിടെ ഫൈനൈറ്റ് സബ് സബ്ഗ്രൂപ്പ്സ് ഓഫ് ഓട്ടോമോഫിസം ഓൺ ഇ ആയിരിക്കണം ഇവിടെ കെയും എച്ചും ഫൈനൈറ്റ് സബ് സബ്ഗ്രൂപ്സ് ഓഫ് ഓട്ടോമോഫിസം ഓൺ ഇ ആണോ കാരണം എന്താ ആണ് ഇവിടെ കാരണം കെ യും എച്ചും എന്താണ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വകഫ് അതായത് ഗ്യാൽവ അതിൽ ഏതിലെ എലമെൻസ് ആണ് ഇയിൽ നിന്ന് ഇയിലേക്കുള്ള ഓട്ടോമോഫിസംസ് അല്ലേ അതിനകത്ത് വരുന്നത് സോ ജി എന്ന് പറഞ്ഞാൽ എന്താണ് സബ് ഗ്രൂപ്പ് ഓഫ് ആക്ച്വലി ഓട്ടോമോഫിസം ഓൺ ഇ ഇ ആണ് സോ അതുകൊണ്ട് തന്നെ കെയും എച്ചും എന്തായിരിക്കും സബ് ഗ്രൂപ്പ് ഓഫ് ഓട്ടം ഓഫീസം ഓൺ ഇ ആണ് സോ അതുകൊണ്ട് തന്നെ ഇ കെ ഈസ് ഈക്വൾ ടു ഇ എച്ച് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം കെ ഈസ് ഈക്വൾ ടു എച്ച് എന്ന് കിട്ടും സോ സോ ഗാമ ഓഫ് കെ ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് എച്ച് എന്ന് എടുത്തപ്പോൾ നമുക്ക് കെ ഈക്വൾ ടു എച്ച് എന്ന് കിട്ടി സോ ഗാമ ഈസ് ഇൻജക്റ്റീവ് എന്ന് കിട്ടി നെക്സ്റ്റ് ഗാമ എന്ന് ബൈജക്ഷാന്ന് ചെയ്യാൻ ഗാമ ഈസ് അബ്ജെക്റ്റീവ് എന്ന് പോവുകയാണ് ഓക്കെ സോ ഞാൻ ഞാനതിനുവേണ്ടി നമുക്കൊരു ഡെൽറ്റ ഈ ഗാമയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എന്ന് പറയുന്ന മാപ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഡെൽറ്റ സോ അതിന് വേണ്ടി ഇപ്പം ഗാമ ഈ ഗാമ ഇൻവെർട്ടിബിളാന്ന് കാണിക്കാൻ എനിക്ക് എന്ത് കാണിച്ചാൽ മതി ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന കോമ്പസിഷൻ ഐഡൻറ്റിറ്റിയാന്ന് കാണിച്ചാൽ ഗാമ ഡെൽറ്റ ഈ കോമ്പസിഷൻ ഐഡൻറ്റി ആണെങ്കിൽ ഗാമ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ആ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഗാമയുടെ ഇൻവേഴ്സ് ഡെൽറ്റ സോ ഞാൻ ആ രീതിയിലാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് സോ ഗാമ ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എന്താണെന്ന് കിട്ടും ഗാമ ബൈജക്ഷൻ ആണെന്ന് കിട്ടുമല്ലോ സോ അങ്ങനെ ആണെങ്കിൽ ഗാമ എന്തായിരിക്കും ഓൺ ടു ആയിരിക്കും സോ ആ രീതിയിലാണ് ഞാനിത് പ്രൂവ് ചെയ്യുന്നത് സോ ഗാമ ഗാമ ഈസ് എന്താണ് ഗാമ ഡെൽറ്റ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാപ്പ് ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ആണെങ്കിൽ ഗാമയുടെ ഇൻവേഴ്സ് ആയിരിക്കും ഈ ഡെൽറ്റ സോ എന്താണ് ഇൻ ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ആ മാപ്പ് ഗാമ ബൈജക്ഷൻ ആയിരിക്കും സോ എന്ത് കിട്ടും ഗാമ സബ്ജക്റ്റീവ് ആണെന്നും കിട്ടും സോ ആ രീതിയിലാണ് ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ കൺസിഡർ ദി കോമ്പസിഷൻ ഓഫ് മാപ്സ് ഗാമ ഡെൽറ്റ അത് എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മാപ്പ് ആയിരിക്കും ഈ ഗാമ എന്ന് പറയുന്ന കോമ്പസിഷൻ കൺസിഡർ ചെയ്താൽ ലാറ്റീസ് ഓഫ് ഇഒവഗ്രഫിൽ നിന്ന് ലാറ്റീസ് ഓഫ് ഇയോ വഗിലേക്കായിരിക്കും അതെങ്ങനെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഗാമ ഡൽറ്റാന്നില്ലേ സോ ആദ്യം ഡെൽറ്റയാണല്ലോ അപ്ലൈ ചെയ്യുന്നത് ഡെൽറ്റ എവിടുന്നെങ്ങോട്ടാണ് ഡെൽറ്റ ഡെൽറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്നില്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഗാമയുടെ സോ ഡെൽറ്റ എവിടെ നിന്ന് എങ്ങോട്ടാണ് ലാറ്റീസ് ഓഫ് ഇഒ വഗിൽ നിന്ന് സബ് ഗ്രൂപ്പ് ഓഫ് ജിയിലേക്ക് സോ ഡെൽറ്റ ലാറ്റീസ് ഓഫ് ഇ ഒഗ്രഫിൽ നിന്ന് സബ് ഗ്രൂപ്പ് ഓഫ് ജിയിലേക്ക് നെക്സ്റ്റ് ഗാമ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഗാമ സബ് ഗ്രൂപ്പ് ഓഫ് ജിയിൽ നിന്ന് ലാറ്റീസ് ഓഫ് ഇ ഓഗ്രഫിലേക്ക് സോ അതുകൊണ്ട് തന്നെ ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന മാപ്പ് എവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലാറ്റീസ് ഓഫ് ഇയോ ഗ്രഫിൽ നിന്ന് ലാറ്റീസ് ഓഫ് ഇ ഓഗ്രഫിലേക്ക് അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻഡ് ബൈ ഗാമ ഡെൽറ്റ ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന മാപ്പ് ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ലാറ്റീസ് ഓഫ് ഇ ഒഗഫിൽ നിന്ന് എടുത്താൽ ഡെൽറ്റ അതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുമെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ബി എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വിലക്കാണ് ഇ ഓ വക് ബിയിലേക്കാണ് അതിനെ മാപ്പ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ബി എ ഡെൽറ്റ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഇഒവക് ബിയിലേക്ക് മാപ്പ് ചെയ്യും നെക്സ്റ്റ് അതിൽ ഗാമ അപ്ലൈ ചെയ്യുകയാണ് എന്ന് പറയുന്ന മാപ്പ് എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്ന് പറയുന്ന മാപ്പ് എച്ചിലെ എച്ചിനെ ഇ എച്ചിലേക്ക് മാപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഗാമ അപ്ലൈ ചെയ്യുമ്പം എന്താണ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒ വ് ബി എ എച്ചിൻ്റെ പ്ലേസിൽ അതാണ് ഇ എച്ചിലേക്ക് മാപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഗാമ ഇവിടെ ഇതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും ഇ റേസ് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഒവർ ബിയിലേക്ക് മാപ്പ് ചെയ്യും ഓക്കെ ദെൻ ബൈ ദ റിസൾട്ട് ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യുകയാണ് ഇഫ് ഇഒവഗ്രഫ് ഇസ് എ ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആൻഡ് ബി ഇസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് ദെൻ ഇ ഓവർ ബി ഈസ് എ ഗ്യാൽവ എക്സ്റ്റെൻഷൻ ഇവിടെ ഇ ഓവഗഫ് ഗ്യാൽവ എക്സ്റ്റൻഷൻ ആണ് നമുക്ക് ഈ തീർത്തിൻ്റെ ഹൈപ്പോത്തസിൽ തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇ ഒവഗഫ് ഗ്യാൽവ എക്സ്റ്റെൻഷൻ കൂടാതെ നമ്മളിവിടെ എടുക്കുന്ന ബി എന്ന് പറയുന്ന ഫീൽഡ് ഇവിടെ എടുക്കുന്ന ലാറ്റീസ് ഓഫ് ഇ ഒവഗഫിൽ നിന്നാണ് സോ അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡാണ് സോ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് സോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും ഇ ഓവർ ബി ഒരു ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെന്ന് സോ ദിസ് എംപ്ലൈസ് ഇ ഓവർ ബി ഇസ് ഗ്യാൽവ ഗ്യാൽവ എക്സ്റ്റെൻഷൻ ഫോർ എവരി ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് ബി ഇനി തിയകം എയ്റ്റി വൺ ഞാൻ അപ്ലൈ ചെയ്യുകയാണ് സോ തിയകം എയ്റ്റി വൺ എന്താ പറയുന്നത് ഒരു എക്സ്റ്റെൻഷൻ ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ തിയകം എയ്റ്റി വണ്ണിലെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം വേണ്ടത് ഞാൻ അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഇ ഓവർ എഫ് എന്ന് പറയുന്ന ഒരു ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ ബൈ തിയകം എയ്റ്റി വൺ വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷനായ എഫ് ഇസ് ഈക്വൾ ടു ഇ ജി സാറ്റിസ്ഫയും ശ്രദ്ധിക്കുക ഇ ഓവർ എഫ് ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൾ ടു ഇ ജി ആയിരിക്കും ഇവിടെ എഫിൻ്റെ പ്ലേസിൽ ബി ആ ഇ ഓവർ ബി ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം തിയകം എയ്റ്റി വൺ വെച്ച് എഫിൻ്റെ പ്ലേസിൽ ബി ആ ബി ഇസ് ഈക്വൾ ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ബി ഈസ് ഈക്വൾ ടു ഇ റേസ് ടു ജി എന്നല്ലേ വകുന്ന് ശ്രദ്ധിക്കുക ഇ ഓവർ എഫ് ഗ്യാൽവ എക്സ്റ്റെൻഷൻ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൾ ടു ഇ ജി സോ ഇവിടെ ഇ ഓവർ ബി ആ ഗ്യാൽവ എക്സ്റ്റെൻഷൻ സോ ബി ഈസ് ഈക്വൾ ടു ഇ ജി ജി എന്ന് പറയുന്ന അവിടെ ഏതാണ് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ആണ് തിയഗം എയ്റ്റി വൺ നോക്കിയാൽ മതി ജി എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ആണ് ഓക്കെ സോ ഇവിടെ എന്ത് കൊടുക്കണം ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് സോ ജി അത് ഞാൻ ഫുള്ളായിട്ട് എഴുതേണ്ടത് ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് അല്ലല്ലോ ഇവിടെ എഫിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ് ബി സോ ഇ റേസ് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി ഓക്കെ സോ നമുക്ക് തിയകം എയ്റ്റി ഗ്യാൽവ ഇ ഓവർ ബി ഗ്യാൽവ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും ബി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി എന്ന് കിട്ടും പിന്നെ നിങ്ങൾ ഈ ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന മാപ്പ് നോക്കുക ഇവിടെ ബി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ അത് എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു കിട്ടിയത് ഇ റേസ് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി നമുക്കിപ്പോൾ എന്ത് കിട്ടി ഇ റേസ് ടു ഗ്യാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി എന്ന് പറയുന്നത് ബി തന്നെയാണ് അതായത് ഗാമ ഡെൽറ്റ എന്ന് പറയുന്ന മാപ്പ് ബി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ എങ്ങോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത് ബിയിലേക്ക് സോ ഗാമ ഡെൽറ്റ എന്താന്ന് കിട്ടും ഐഡൻറ്റിറ്റി മാപ്പ് ആണെന്ന് കിട്ടും സോ അതാണ് ഇവിടെ പറയുന്നത് ദസ് ഡെൽറ്റ മാപ്സ് എവറി എലമെൻറ്റ് ബി ഇൻ ലാറ്റീസ് ഓഫ് ഇ ഒവ് ടു ബി ഇറ്റ്സെൽഫ് സോ ദാറ്റ് ഗാമ ഡെൽറ്റ ഇസ് ദൈഡൻറ്റിറ്റി മാപ്പ് സൊ ഗാമഡെൽറ്റ ഐഡൻറ്റിറ്റി മാപ്പ് ആണെങ്കിൽ എന്ത് പറയാം ഗാമ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഗാമയുടെ ഇൻവേഴ്സ് എന്താണ് ഗാമഡൽറ്റില്ലേ ഐഡന്റിറ്റി മാപ്പ് സോ ഗാമയുടെ ഇൻവേഴ്സ് ഡെൽറ്റയാണ് സൊ ഒരു മാപ്പ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ് അത് ബൈജക്ഷൻ ആണെന്നാണ് സോ അതുകൊണ്ട് തന്നെ ഗാമ എന്താണെന്ന് പറയാം സബ്ജക്റ്റീവ് ഓൾസോ സോ നമുക്ക് എന്ത് കിട്ടും ഗാമ ഈസ് നമുക്ക് എന്തൊക്കെയായിരുന്നു പോവേണ്ടത് ഗാമ ഓടർ ക്രോസിംഗ് ആണ് കൂടാതെ ഗാമ ഒരു ബൈജക്ഷനാണ് ഗാമയുടെ ഇൻവേഴ്സ് ഡെൽറ്റയാണ് സോ വൺ മൺ ഓൺ ടു ആയതുകൊണ്ട് തന്നെ ഗാമ ഒരു ബൈജക്ഷനാന്ന് കിട്ടും സോ ഗാമയുടെ ഇൻവേഴ്സ് ഏത് തന്നെയാണ് ഡൽറ്റയാണ് ഓക്കെ